മഹാഭാരതത്തിൽ ഒരു ഭാഗത്ത് പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായം തേടി. എന്നാൽ കൃഷ്ണൻ ആ സഹായം തേടിയിട്ടൊന്നും അവിടേക്ക് എത്തിച്ചേർന്നില്ല. അങ്ങനെ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ അർജുനോട് പറഞ്ഞു, നീ എപ്പോഴും ഭഗവാന്റെ കൂടെ നടക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവനാണല്ലോ നീ എന്ന് പറയുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ നീ തന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് അർജുനോട് പറയുന്നു. എന്നാൽ അർജുനൻ വിളിച്ചിട്ടും ഭഗവാൻ അവിടേക്ക് എത്തിച്ചേർന്നില്ല. ഇങ്ങനെ പാണ്ഡവരിൽ നകുലനും സഹദേവനും ധർമ്മപുത്രനും പാഞ്ചാലിയും എല്ലാം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കുന്തിദേവി പോലും മനസ്സറിഞ്ഞ് വിളിച്ചിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിയില്ല അത്രേ. അപ്പോഴാണ് സാക്ഷാൽ ഭീമൻ അവിടേക്ക് എത്തിച്ചേരുന്നത്. അതുവരെ അവിടെ ഭീമൻ ഇല്ലായിരുന്നു അത്രേ. അങ്ങനെ ആ ഭീമൻ അവിടേക്ക് എത്തിച്ചേർന്നിട്ട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളിങ്ങനെ വിഷാദമഗ്നരായിട്ടിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഭഗവാനെ വിളിച്ചിട്ടൊന്നും എത്തുന്നില്ല, നമ്മളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് അദ്ദേഹം എത്തിച്ചേർന്നേ മതിയാവൂ എന്ന് പറയുന്നു. അത്രേ ഉള്ള കാര്യം, ദാ ഇപ്പം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അത്ഭുതപരതന്ത്രരായി നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഗദ, അത് വളരെ പ്രഹരശേഷി കൂടി ആ ഗദ മുകളിലേക്ക് എറിഞ്ഞിട്ടത് അത് താഴേക്ക് വരുമ്പോൾ അത് തൻ്റെ ശിരസിലേക്ക് വീഴുന്ന രീതിയിൽ ആ ഗദ വന്ന് വീഴുന്ന ഭാഗത്തേക്ക് വന്ന് നിന്നിട്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു. ഉടനെ തന്നെ ആ ഗദയും പിടിച്ച് ഭഗവാൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് മഹാഭാരതം നമ്മളോട് പറയുന്നു. എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്? ഒരൊറ്റ നാമത്തിലൂടെ പോലും, ഹരേ കൃഷ്ണ എന്ന് വിളിക്കുന്നതിലൂടെ, അത് മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവിടെ ഭഗവാൻ എത്തിച്ചേരുമെന്ന് ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നു.